ഫോട്ടോഷോപ്പ് ഫസ്റ്റ് സെക്കൻഡ് പാർട്ടുകളിൽ നിന്നും നമ്മൾ ഒരുപാട് ഓപ്ഷൻസുകൾ പഠിച്ചു. എന്നാൽ ഒരു ഫിനിഷിംഗ് ലെവൽ ഓപ്ഷൻസാണ് നമ്മൾ ഈ എക്സ്പെർട്ട് ലെവലിൽ പഠിക്കാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് രണ്ട് ലെയറുകൾ കാണാം. ഇതിൽ ടെക്സ്റ്റ് എൻ്റർ ചെയ്തിരിക്കുന്ന ഈ ലെയറിലേക്ക് ടെക്സ്റ്റ് സ്റ്റൈലുകൾ അല്ലെങ്കിൽ ലെയർ സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ലെയറിൽ നിന്നും ലെയർ സ്റ്റൈൽ എന്ന കമാൻഡിൽ നിന്നും ഡ്രോപ്പ് ഷാഡോ എന്ന ഈ സ്റ്റൈൽ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ഷാഡോ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഡ്രോപ്പ് ഷാഡോ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇതിൻ്റെ വാല്യൂ, ഇതിൻ്റെ ഒപ്പാസിറ്റി നമുക്കിവിടെ അറേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ ഷാഡോയുടെ കളർ, നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഡാർക്ക് ബ്ലൂ കളർ സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ആംഗിളിനെ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. ഡിസ്റ്റൻസ്, ഒപ്പാസിറ്റി കൂട്ടിയിട്ടതിന് ശേഷം നമുക്കിതിൻ്റെ സൈസ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കൂട്ടി നോക്കുക. വളരെ ഷാർപ്പായിട്ടുള്ള ഷാഡോയാണ് വന്നിരിക്കുന്നത്. എന്നാൽ സൈസ് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കുക. അതുപോലെ എൻ്റെ സ്പ്രെഡ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാം. ക്വാളിറ്റിയിൽ നിന്നും നമുക്കിതിൻ്റെ പല രീതിയിലുള്ള സ്റ്റൈൽസ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ തന്നെ മറ്റൊരു സ്റ്റൈലാണ് ഇന്നർ ഷാഡോ. ഡ്രോപ്പ് ഷാഡോ നമുക്കിവിടെ ഓഫ് ചെയ്യാം, ഇന്നർ ഷാഡോ ഓൺ ചെയ്ത് ഇതിനെ ആക്റ്റീവ് ചെയ്യാം. ഇതേ രീതിയിലുള്ള ഡ്രോപ്പ് ഷാഡോ ഉപയോഗിച്ചുകൊണ്ടുള്ള സെറ്റിങ്സ് പോലെ തന്നെയുള്ള വാല്യൂ ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡിസ്റ്റൻസ്, ആംഗിള്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ വന്നുകൊണ്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഔട്ടർ ഗ്ലോ, ടൈറ്റിലിൻ്റെ ഔട്ട്സൈഡിലൂടെയുള്ള ഒരു സ്റ്റൈലാണിത്. നമുക്കിതിൻ്റെ കളറിനെ നമുക്കവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ മോഡിനെ നോർമൽ മോഡിലേക്ക് മാറ്റാം. ഇന്നർ ഗ്ലോ ഒന്ന് ശ്രദ്ധിക്കുക, ടെക്സ്റ്റിൻ്റെ ഇൻസൈഡിലാണ് ഈ എഫക്റ്റ് വന്നിരിക്കുന്നത്. അടുത്ത ഒരു സ്റ്റൈലാണ് ബീവൽ ആൻഡ് എംബോസ്. നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സ്റ്റൈലാണ്. ഇതിൽ നിന്നും ഔട്ടർ ബീവൽ, ഇന്നർ ബീവൽ, എംബോസ്, പില്ലോ എംബോസ്, അതുപോലെ തന്നെ സ്ട്രോക്ക് എംബോസ്, പല രീതിയിലുള്ള എംബോസ് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഡെപ്ത് നമുക്ക് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കുക, രണ്ട് കളർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ എംബോസ് വന്നിരിക്കുന്നത്. ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന കളറ് വൈറ്റും ഷാഡോ കളർ ബ്ലാക്കുമാണ് വന്നിരിക്കുന്നത്. നമുക്ക് ആവശ്യമെങ്കിൽ ഈ കളറിനെ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓരോ എഫക്റ്റും സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കളർ ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു എഫക്റ്റാണിത്. ഗ്രേഡിയൻ്റ്, അതുപോലെ പാറ്റേൺ, നമുക്കിഷ്ടമുള്ള ഒരു പാറ്റേൺ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. സ്ട്രോക്ക് എന്ന ഓപ്ഷൻ ശ്രദ്ധിക്കാം, ഔട്ട്സൈഡിലൂടെ ഒരു സ്ട്രോക്ക് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ സൈസിനെ നമുക്കിവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഫിൽ ടൈപ്പിൽ നിന്നും ഗ്രേഡിയൻ്റോ പാറ്റേണോ നമുക്ക് സ്ട്രോക്ക് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നോക്കുക, ഓക്കെ കൊടുക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മൾ ചെയ്ത എല്ലാ ലെയർ സ്റ്റൈലും ഇവിടെ ഡ്രോപ്പ് ഷാഡോ, ഇന്നർ ഷാഡോ ഇങ്ങനെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആക്റ്റീവ് ആയിരിക്കുന്നത് സ്ട്രോക്ക് മാത്രമാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ മറ്റൊരു ടെക്സ്റ്റ് ലെയർ കൂടി വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ സൈബർ സൊല്യൂഷൻ എന്ന ഈ ടെക്സ്റ്റിന് കൊടുത്ത സെയിം എഫക്റ്റ് തന്നെ ഈ ടെക്സ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ നോക്കുക, എഫക്റ്റ്സിൽ നിന്ന് സ്ട്രോക്കാണ് ഇവിടെ അപ്ലൈ ആയിരിക്കുന്നത്. ഈ സ്ട്രോക്കിനെ തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ലെയറിൽ നിന്നും ലെയർ സ്റ്റൈലിൽ നിന്നും കോപ്പി ലെയർ സ്റ്റൈൽ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. അതിനുശേഷം എവിടെയാണ് ഈ ലെയർ സ്റ്റൈലിനെ പേസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാവുന്നതാണ്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത്
പേസ്റ്റ് ലെയർ സ്റ്റൈൽ ഉപയോഗിച്ചുകൊണ്ട് സെയിം ലെയർ സ്റ്റൈലിനെ ഈ ലെയറിലേക്കും അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ലെയർ സ്റ്റൈലിൽ നിന്നും ക്ലിയർ ലെയർ സ്റ്റൈൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ ക്ലിയർ ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ഗ്ലോബൽ ലൈറ്റ് നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇതിൻ്റെ ആംഗിളിനെയാണ് ചേഞ്ച് ആവുന്നത്. പക്ഷെ നമുക്ക് ഒരു ഡ്രോപ്പ് ഷാഡോ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഗ്ലോബൽ ലൈറ്റ് കറക്റ്റായിട്ട് കാണുവാൻ സാധിക്കുകയുള്ളൂ. നോക്കുക, ക്രിയേറ്റ് ലെയേഴ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ നോക്കുക, ഇവിടെ ഈ ടെക്സ്റ്റ് ലെയറിനോട് അറ്റാച്ച് ചെയ്താണ് ഇവിടെ ഈ എഫക്ട്സ് വന്നിരിക്കുന്നത്. എന്നാൽ ക്രിയേറ്റ് ലെയേഴ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ ഇവിടെ ടെക്സ്റ്റ് ലെയർ മാത്രമായും അതേപോലെ തന്നെ സ്റ്റൈൽസ് മാത്രമായി സെപ്പറേറ്റ് ലെയറുകളിലേക്ക് വന്നിരിക്കുന്നത് കാണുവാൻ സാധിക്കും. ടൂൾ ബോക്സിൽ നിന്ന് മൂവ് ടൂൾ എടുത്തുകൊണ്ട് ഈ സൈബർ സൊല്യൂഷൻ എന്ന് പറയുന്ന ടെക്സ്റ്റിനെ നമുക്കൊന്ന് മൂവ് ചെയ്ത് നോക്കാം. നോക്കുക, ഇവിടെ സെപ്പറേറ്റ് ലെയർ സ്റ്റൈലുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കുക, ആ ലെയറിനെ മാത്രമാണ് മൂവ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ കൂടെ തന്നെ മറ്റ് ലെയറുകളെ ലിങ്ക് ചെയ്യിക്കുവാൻ വേണ്ടി ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു സിമ്പിൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂവ് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, സെലക്ട് ചെയ്ത അല്ലെങ്കിൽ ലിങ്ക് ചെയ്ത ആ ലെയറും ഇതിലേക്ക് അറ്റാച്ച് ആയിരിക്കുകയാണ്. ഈ രീതിയിൽ നമുക്ക് ഏത് ലെയറിനെ വേണമെങ്കിലും സെലക്ട് ചെയ്തതിന് ശേഷം ഇതേ രീതിയിൽ ലിങ്ക് ചെയ്യിച്ചുകൊണ്ട് മൂവ് ചെയ്യിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ പ്രസൻസ് എന്ന് പറയുന്ന ഈ ലെയറിനെ നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നോക്കുക, ഈ ലെയറും ഈ മൂന്ന് ലെയറും തമ്മിൽ ലിങ്ക് ആയിരിക്കുകയാണ്. നമ്മുടെ ലെയർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും രണ്ട് ലെയറാണ് ഇവിടെ ഉള്ളത്. നോക്കുക, ഒരു ലെയറിനെ നമുക്ക് ഹൈഡ് ചെയ്ത് നോക്കാം, താഴത്തെ ലെയർ കംപ്ലീറ്റ് കാണാൻ പറ്റും. നമുക്കിവിടെ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്ത് ഈ രണ്ട് ലെയറിനെ തമ്മിൽ അല്ലെ ഈ പിക്ചറിനെ തമ്മിൽ മിക്സ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ ഇവിടെ നമുക്കൊരു മറ്റൊരു ഓപ്ഷൻ ശ്രദ്ധിക്കാം. മുകളിൽ കിടക്കുന്ന ഈ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ലെയറിൽ നിന്നും ആഡ് ലെയർ മാസ്ക് റിവീൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഇവിടെ ശ്രദ്ധിക്കുക, ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതുപോലെ തന്നെ ഫോർഗ്രൗണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ആയിരിക്കുകയാണ്. ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുന്നു. നമ്മളിവിടെ ഒരു ഗ്രേ കളർ സെലക്ട് ചെയ്യുകയാണ്. ഏതെങ്കിലും ഒരു ഡാർക്ക് ആയിട്ടുള്ള കളർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബ്രഷിൻ്റെ സൈസിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. വീണ്ടും നമുക്കിവിടെ ഡ്രാഗ് ചെയ്ത് നോക്കാം. ഇപ്പോൾ വളരെ ഒരു ഫെതർ ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ഒപ്പാസിറ്റി 100% ഇല്ലാത്ത പോലെയാണ് ഇവിടെ മിക്സ് ആയിരിക്കുന്നത്. നമുക്ക് ഈ കളറിനെ വീണ്ടും ഡാർക്ക് ബ്ലാക്ക് കളർ തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രാഗ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇത് മിക്സായി വന്നിരിക്കുകയാണ്. എന്നാൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉള്ളിലേക്ക് കയറിപ്പോയെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ വൈറ്റ് കളർ സെലക്ട് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കുക, നമുക്ക് ഈ രീതിയിൽ തിരിച്ചതിനെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് രണ്ട് പിക്ചേഴ്സിനെ തമ്മിൽ മിക്സ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും കംപ്ലീറ്റ് എഡിറ്റിംഗ് തീർന്നതിന് ശേഷം ആഡ് ലെയർ മാസ്ക് എന്ന ഓപ്ഷന് പകരം ഇവിടെ റിമൂവ് ലെയർ മാസ്ക് ആണ് വന്നിരിക്കുന്നത്. അപ്ലൈ കൊടുക്കുകയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, നോർമൽ രീതിയിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ടൂൾ ബോക്സിൽ നിന്നും ടെക്സ്റ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ സബ് ടൂൾസായ ഹൊറിസോണ്ടൽ ടൈപ്പ് മാസ്ക് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു ടെക്സ്റ്റ് എൻ്റർ ചെയ്യാം. നമുക്കിതിൻ്റെ ഫോണ്ടിനെ അറേഞ്ച് ചെയ്യാം. ഇവിടെ നോക്കുക, ഇപ്പോൾ ഇവിടെ സെലക്ഷൻ ആയിട്ടാണ് ടെക്സ്റ്റ് എൻ്റർ ആയിരിക്കുന്നത്. അതിനുശേഷം നമുക്ക്
ഏതെങ്കിലും ഒരു സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലേ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ട്രാൻസ്ഫോം സെലക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ വീണ്ടും ട്രാൻസ്ഫോം ചെയ്യാം. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. വീണ്ടും നമുക്കിവിടെ ഒരു എഫക്റ്റ് ആഡ് ചെയ്യാൻ ചെയ്യുന്നതിന് മുൻപായി ലെയറിൽ നിന്നുകൊണ്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ ലെയർ വയ കോപ്പി കട്ട് എന്ന് രണ്ട് ഓപ്ഷൻസ് കാണാം. ഇവിടെ നമ്മൾ ലെയർ വയ കോപ്പി എന്ന ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഈ ലെയർ ഹൈഡ് ചെയ്ത് നമുക്ക് മനസ്സിലാവും സെയിം സെലക്ട് ചെയ്തിരിക്കുന്ന ആ ലെയറിൻ്റെ അത്രയും പോർഷനെ പുതിയതായി ഒരു ലെയറിലേക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഒരു ലെയർ സ്റ്റൈല് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ബീവൽ ആൻഡ് എംബോസ് ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ഒരു ലെയറിനെ ഏതെങ്കിലും ഒരു സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്തോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ മാസ്ക് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ലെയറിൻ്റെ ഒരു കോപ്പി എടുത്ത് പുതിയതായി ഒരു ലെയർ ക്രിയേറ്റ് ചെയ്ത് ഇതേ രീതിയിലുള്ള എഫക്ട്സുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇമേജ് മെനുവിൽ നിന്നും അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഇതിൻ്റെ അകത്ത് ലെവൽസ്, ബ്രൈറ്റ്നെസ്, കോൺട്രാസ്റ്റ് സെറ്റ് ചെയ്ത പോലെ തന്നെ ഹ്യൂ സാറ്റുറേഷൻ എന്ന ഓപ്ഷൻ എന്താണ് ശ്രദ്ധിക്കാം. ഇവിടെ മാസ്റ്റർ കളറിലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് നമുക്കിവിടെ കാണാം. നോക്കുക, അതേപോലെ തന്നെ അതിൻ്റെ സാച്ചുറേഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോക്കുക, ഒരു ഫ്ലൂറസെൻ്റ് കളർ എഫക്റ്റ് ആണ് കൂടുന്നത്. അതുപോലെ ഇതിൻ്റെ ലൈറ്റിംഗ് നമുക്കിവിടെ വന്നുകൊണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. അടുത്ത ഓപ്ഷൻ ഡിസാറ്ററേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഈ ഇമേജ് കംപ്ലീറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. റീപ്ലേസ് കളർ ഉപയോഗിച്ചുകൊണ്ട് ഒരു കളറിനെ ഇവിടെ സെലക്ഷനിൽ നിന്നും ഇമേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒരു കളറിനെ റീപ്ലേസ് ചെയ്യേണ്ട കളറിനെ സെലക്ട് ചെയ്യുന്നു. വീണ്ടും ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആ കളറിനെ എഡിറ്റ് ചെയ്യാം. കളറിൻ്റെ ഡെപ്തിനെ നമുക്ക് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് തന്നെ അപ്ലൈ ആയിരിക്കുകയാണ്. സെലക്റ്റീവ് കളർ ശ്രദ്ധിക്കുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഓരോ കളറിനെയും സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ യെല്ലോ കളർ സെലക്ട് ചെയ്തതിന് ശേഷം യെല്ലോ കളറിൻ്റെ ഉള്ളിലെ സിയാൻ വാല്യൂ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. സിയാൻ കുറച്ച് കഴിഞ്ഞാൽ നോക്കുക, അതുപോലെ തന്നെ യെല്ലോ കളറിലെ മജന്ത കളർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യെല്ലോ കൂട്ടിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ അതിൻ്റെ ബ്ലാക്കിൻ്റെ ഡെപ്ത് കൂട്ടിയാലും കുറച്ചാലും വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ഗ്രേഡിയൻ്റ് മാപ്പ് നോക്കുക, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഫോർഗ്രൗണ്ട് സെലക്ട് ചെയ്തിരിക്കുന്ന കളറിനനുസരിച്ചുള്ള ഒരു ഗ്രേഡിയൻ്റ് മിക്സിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓരോ ഗ്രേഡിയൻറ്റും സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ വരുന്ന ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാം. ഇൻവെർട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഒരു നെഗറ്റീവ് ഇമേജിലേക്ക് മാറ്റാവുന്നതാണ്. വീണ്ടും പോസിറ്റീവ് ആക്കുവാൻ വേണ്ടി ഇൻവെർട്ട് തന്നെ ഉപയോഗിക്കാം. ഇക്വലൈസ്, നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഓട്ടോ കോൺട്രാസ്റ്റ്, ഓട്ടോ ലെവൽ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഇക്വലൈസ് എന്ന് പറയുന്ന ഓപ്ഷനും ഉപയോഗിക്കുന്നത്. പോസ്റ്ററൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു വാട്ടർ കളർ എഫക്റ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ വാല്യൂ നമുക്ക് 1 ആക്കി കൊടുക്കാം. നോക്കുക, 10 വാല്യൂ കൊടുക്കുമ്പോൾ നോക്കുക, 100 വാല്യൂ ആയിക്കഴിയുമ്പോൾ ഒരു സാധാരണ ഇമേജിലേക്ക് മാറിയിരിക്കുകയാണ്. അടുത്ത ഓപ്ഷൻ വേരിയേഷനാണ്. ഇവിടെ നോക്കുക, നമ്മുടെ ഒറിജിനൽ പിക്ചറാണ് ഇവിടെ കാണുന്നത്. നമ്മളിവിടെ ഗ്രീൻ, യെല്ലോ, റെഡ്, മജന്ത, ബ്ലൂ, സിയാൻ കളറിൽ ആഡ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഗ്രീൻ ആഡ് ചെയ്യാൻ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാവും. യെല്ലോ ആഡ് ചെയ്യുകയാണ്. വീണ്ടും നമുക്കിതിനെ പഴയപോലെ ആക്കുവാൻ വേണ്ടി ഒറിജിനൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ ലൈറ്റ് നമുക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഡാർക്ക് കൂട്ടാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡാർക്ക്നെസ് കൂട്ടാവുന്നതാണ്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നോക്കുക,
ഈ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഹ്യൂ സാറ്ററേഷൻ, റീപ്ലേസ് കളർ എന്നീ ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ കളറിനെ എഡിറ്റ് ചെയ്യാവുന്നതാണ്.